ചില ഭായിമാർ കണ്ടിട്ടുണ്ട്, ഈ ക്ലച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൽ തുണിയോ എന്തെങ്കിലും കയറാ എടുത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഗിയറിടാൻ സ്മൂത്താകും എന്നാണ് പറയുന്നത്. നമസ്കാരം, കെ കെ റൈഡർ 70 ചാനലിലേക്ക് സ്വാഗതം. ഒരു പുതിയ ഒരു വീഡിയോ ആണ്. നമ്മുടെ ലോക്ക്ഡൗണൊക്കെ ഇപ്പോൾ ആരംഭിച്ചതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നൊരു വീഡിയോ ചെയ്യും എന്ന്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്. ദീർഘകാലം വണ്ടി നമ്മൾ ഷെഡിൽ കയറ്റി വയ്ക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് നന്നായിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ട് നന്നായി ഒന്ന് വെയിലത്ത് വെച്ച് അതിൻ്റെ ഈർപ്പം നനവ് മാറാൻ വേണ്ടിയിട്ട് നെറ്റിലും ബോട്ടിലൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈർപ്പം വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് തുരുമ്പെടുക്കാനും ഫസ്റ്റ് വരാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തും ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഇതിൻ്റെ അടിയിലൊക്കെ തുരുമ്പ് വരാനും. അപ്പോൾ നന്നായി തുടച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. പെട്ടെന്ന് നമുക്ക് തുരുമ്പ് അതുപോലുള്ള മറ്റുള്ള വിഷയങ്ങൾ ഉണ്ടാകില്ല. രണ്ടാമത്തെ കാര്യം ചെയിൻ നന്നായിട്ടൊന്ന് ഷാമ്പൂ ഇട്ട് കഴുകി ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ലൂബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെയിനും നല്ല ഇതായിട്ടിരിക്കും. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനിതിൽ കാണിക്കാം. എന്തായിരുന്നാലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അത് ലിങ്ക് ഞാൻ സബ്സ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, അതിൽ കണ്ടാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനിത് കാണിക്കുന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം ചെയിൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഡീസൽ ഒഴിച്ച് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വയ്ക്കുക. അതാണ് ഞാനിത് സജസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം. 500 മില്ലിയാണ് ഇതിൻ്റെ പ്രൈസ്, ഇതാണ് 160. ആദ്യം ഡീസൽ അടിച്ച് ക്ലീൻ ചെയ്യും. കുറച്ച് നല്ല ഇങ്ങനെ കറക്കിയിട്ട് പതിനൊന്നായിരം കിലോമീറ്റർ കഴിഞ്ഞ് 12,000 ആയി. ഇതിൻ്റെ ടീത്ത് ആണെങ്കിൽ കാണിക്കുക. ഈ ഭാഗത്ത് കാണിച്ചു സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയിൻ്റെ ഈ ഭാഗത്താണ് നമുക്ക് ലൂബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗിയർ ഇട്ടിട്ട് ആ ഭാഗം നമുക്ക് ലൂബ് ചെയ്യാം. ആകുമ്പോഴത്തേക്ക് കുറേശ്ശെ നമുക്ക് ചെയിൻ്റെ രണ്ട് ഭാഗത്തും, ആ ഭാഗത്തോട്ടും ഈ ഭാഗത്തോട്ടും ഇങ്ങനെ രണ്ട്, ഞാൻ കാണിച്ചില്ല, ഓറിൻ്റെ രണ്ട് സൈഡിൽ വരത്തക്ക രീതിയിൽ ഇത് ചെയിനിൽ നമ്മുടെ ബോഡി ഇത് റിമ്മിൽ നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ലേശ സെൻറ്ററിൽ അടുത്ത മൂന്നാമത്തെ കാര്യം, നമ്മൾ ദീർഘകാലം നമ്മൾ വണ്ടി 2 ആഴ്ചയോ അല്ലെങ്കിൽ 2-3 മാസമോ ഒക്കെ വണ്ടി നമ്മൾ വണ്ടി ഒതുക്കി വയ്ക്കുമ്പോഴത്തേക്ക് ചില ഭായിമാർ കണ്ടിട്ടുണ്ട്, ഈ ക്ലച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൽ തുണിയോ എന്തെങ്കിലും കയറാ എടുത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റും ആയിട്ടുള്ള ആ പിടുത്തം വിട്ടിട്ട് നമുക്ക് പെട്ടെന്നതിന് അല്ലെങ്കിൽ ഗിയർ ഇടാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളതിനെക്കുറിച്ചാണ് അവർ നമ്മുടെ, ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് ഇങ്ങനെയാണ്. അത് അറിയില്ല, കറക്റ്റായിട്ട് അവർക്ക് അറിയില്ല, ഇതെന്തോ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അറിവാണ്. അതുകൊണ്ട് ഇങ്ങനെ ക്ലച്ച് നമുക്ക് കെട്ടി വെച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അഴിച്ചു കഴിഞ്ഞാൽ ഗിയർ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഗിയർ ഇടാൻ സ്മൂത്താകുമെന്നാണ് പറയുന്നത്. പക്ഷേ അതങ്ങനെ ഒരിക്കലും ചെയ്യുന്നതിലോട്ട്
ചെയ്യുന്നതിൽ ഞാൻ യോജിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്ലച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നേരെ പിടുത്തം വരുന്നത് ക്ലച്ച് എക്സോസ്റ്റേഷനിലാണ് ഈ പിടുത്തം വരുന്നത്. ഇത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ടൈറ്റായിട്ട് എപ്പോഴും നമ്മൾ ടൈറ്റായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള പ്രഷർ പ്ലേറ്റും അതിൻ്റെ ക്ലച്ച് പ്ലേറ്റും തങ്ങളിലുള്ള പിടുത്തം, അതിന് സ്പ്രിംഗ് ഉണ്ട്, ഒരു ആറ് സ്പ്രിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ആറ് സ്പ്രിങ്ങിൻ്റെ ആ ടെൻഷൻ എപ്പോഴും അത് കുറവ്, ഇതിൽ എപ്പോഴും ടെൻഷൻ അത് കൂടുതലായിട്ട് എപ്പോഴും കാണും. സ്പ്രിങ് ലൂസാവാനുള്ള സ്പ്രിങ്ങിനെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സ്പ്രിങ് ആറണം ടൈറ്റായി നേരെ ഹാർഡ് ഇതായിട്ട് വരെയാണ്, ടെമ്പറായി വരെയാണ് ചെയ്യുന്നത്. ക്ലച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്ത് പിടിക്കുമ്പോഴത്തേക്ക് അത് ഗിയർ ബോക്സും ക്രാങ്കുമായിട്ടുള്ള കണക്ഷൻ അവിടെ നിന്ന് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ന്യൂട്രൽ പൊസിഷനിലാവുന്നു ക്ലച്ച് പിടിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ നിരന്തരമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് ഗിയർ ഇടാൻ മാത്രമാണ് ഇത് യൂസ് ചെയ്യാനുള്ള ആ ഇതിലാണ് നമ്മുടെ ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടിത് പിടിച്ച് പ്രസ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ടെൻഷനും മാറി അത് അതിൻ്റെ വരും കാലങ്ങളിൽ നമുക്ക് ഈ വയറിൽ തന്നെ ഈ കേബിൾ തന്നെ എപ്പോഴും ടൈറ്റായിട്ട് പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രസ്സായി നിൽക്കുമ്പോഴത്തേക്ക് കാണുന്നുണ്ട്. ഇപ്പോഴും ഇതിങ്ങനെ പ്രസ്സായി നിൽക്കുമ്പോഴത്തേക്ക് ഈ നമ്മളെ കേബിളിൻ്റെ അത് ലൂസാവാനും അതിൻ്റെ ടെൻഷനും അത് കുറയാനും സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഗിയർ ഇടുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും ഇതിവിടെ ഇങ്ങനെ പിടിച്ച് കെട്ടി വെച്ച് ക്ലച്ച് ഇങ്ങനെ പിടിച്ച് കെട്ടി വയ്ക്കാതിരിക്കുന്നത്. നാലാമതായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഫ്യൂവൽ ഇങ്ങനെ ഓപ്പണാക്കി, ഓണം ഓഫ് ഉണ്ടല്ലോ, ഇത് റിസർവ്, നമ്മളെപ്പോഴും ഓഫാക്കി തന്നെയാണ് വയ്ക്കേണ്ടത്. കാര്യം ഇതും കൂടെ പറയാം. ഈ ഫ്യൂവൽ ഈ കാർബറേറ്ററിൻ്റെ അകത്തുള്ള ഇതിൽ നമ്മുടെ റിസർവിൽ അല്ലെങ്കിൽ കാർബറേറ്റർ നമ്മളിത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബോഡിയിലെ ഇതിൽ വരുന്ന ഈ പെട്രോൾ ഇതിൽ തന്നെ അങ്ങ് നിൽക്കുന്നു. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റും പെട്രോൾ അതിനകത്തുനിന്ന് കത്തിച്ച് കളഞ്ഞിട്ട് ഇത് ഒതുക്കി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെട്രോളിൽ നിന്ന് വരുന്ന കെമിക്കലും അതുപോലെ കാർബണും ഒക്കെ ഇതിൽ തന്നെ നിന്നുകൊണ്ട് ഇത് നേരെ വറ്റിയാണ് പോകുന്നത്. ഇത് ഈ ബോഡി ഇതിനകത്ത് നിന്ന് വറ്റി അങ്ങ് പോയതിന് ശേഷം അതിനകത്തുള്ള കെമിക്കലെല്ലാം നമ്മളെ അതിനകത്ത് ഈ ചെറിയ ഗ്രീസിൻ്റെ രൂപത്തിൽ വന്ന് പിന്നെ നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്യാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ വീസിങ് ഉണ്ടാകും. നമ്മുടെ ഈ ജെറ്റ്, മെയിൻ ജെറ്റും സ്ലോ ജെറ്റും ഒക്കെ അതുമൂലം ആ കാർബൺ വന്നടഞ്ഞ് അതിനകത്ത് നിന്ന് ചെറിയ ഹോളാണ് ഈ സ്ലോ ജെറ്റ് സ്ലോ ജെറ്റിൽ ഉള്ള. അതൊക്കെ ഈ കാർബണോ അല്ലെങ്കിൽ ഇതിൻ്റെ പെട്രോളിൻ്റെ ആ ഉള്ള കെമിക്കൽ ഇത് വന്ന് വറ്റി അടയുമ്പോഴത്തേക്ക് ഗ്രീസ് രൂപാന്തരപ്പെട്ട് അടയുമ്പോഴത്തേക്ക് അത് നമുക്ക് മിസ്സിങ് ആയിട്ട് അത് അനുഭവപ്പെടാൻ സാധ്യത. അതുകൊണ്ട് നമ്മളെപ്പോൾ വണ്ടി നമ്മൾ കുറച്ച് ദിവസത്തേക്ക് എപ്പോഴും രാത്രിയൊക്കെ നമ്മൾ വയ്ക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇത് ഫ്യൂവൽ നമ്മൾ ക്ലോസ് ചെയ്ത് വയ്ക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതായിരിക്കും അങ്ങനെ ആയിരിക്കണം ചെയ്യാനുള്ളത്. അപ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് നാല് മാസമൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ബെറ്ററായിരിക്കും ഇങ്ങനെ ചെയ്ത് വച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ബാറ്ററിയുടെ കാര്യമാണ്. നമ്മൾ ബാറ്ററി ഇപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വണ്ടി എടുക്കാതെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കണക്ഷൻ നമുക്ക് റിമൂവ് ചെയ്ത് ഇടുന്നത് നന്നായിരിക്കും. അത് ബാറ്ററി നമുക്ക് ഇങ്ങനെ ഊരിയിട്ട് ഇതിങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ കവറ് മാറ്റാം. അത് കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു കണക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് ഊരിയിട്ടാൽ മതി. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇത് ഫേസിൻ്റെ വരുന്ന പോസിറ്റീവ് ഇതിന് നമുക്ക് ഇളക്കിയിടുന്നത് നന്നായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ ബാറ്ററിയുടെ കണക്ഷൻ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ അതിലോട്ടും ഒരു സപ്ലൈ പോവില്ല. പിന്നെ അങ്ങനെ ഇത് നമ്മൾ ഞാനൊരു മൊബൈൽ ഹോൾഡർ കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ നമുക്കിപ്പോൾ കൂടുതൽ ദിവസം ഉണ്ടെങ്കിൽ ഇതിലൊരു ഫീസിൻ്റെ ഇതുണ്ട്, ഇത് ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. ഈ ഫീസ് ഇതിനകത്ത് ഫീസുണ്ട്. ഇതിളക്കി ഇട്ട് കഴിഞ്ഞാലും ഈ ഹോൾഡറിൻ്റെ പ്രവർത്തനം അങ്ങ് നിൽക്കുന്നതാണ്. ക്ലാസിക്ക് മറ്റുള്ള പോലുള്ള വണ്ടികൾക്കൊക്കെ ഇവിടെ വേറൊരു ഫ്യൂസ് ഇത് സെപ്പറേറ്റായിട്ട് വരും. അത് ഇളക്കി റിമൂവ് ചെയ്താലും കുഴപ്പമില്ല. ഇത് സ്റ്റാൻഡേർഡും അതുപോലുള്ള ബുള്ളറ്റിനൊക്കെ ചിലപ്പോഴത്തേക്ക് ഈ ഫ്യൂസ് ഇവിടെ കാണില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ നമുക്ക് റിമൂവ് ചെയ്ത് ഇടുന്നത് നന്നായിരിക്കും. നമുക്ക് ഇങ്ങനെ ഇളക്കി അങ്ങ് വിട്ടിരുന്നാൽ മതി. ഇതിളക്കി അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഇതിനെ നേരെ നമുക്ക് ഇതിലോട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി. ഇതിനകത്ത് തന്നെ ഇതാണ് നമ്മൾ, ഇത്രയേ ഉള്ളൂ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് മെയിനായിട്ടും നമ്മുടെ വണ്ടിയിൽ സംഭവിക്കുന്ന തുരുമ്പ് റസ്റ്റ് അതിനെക്കുറിച്ചാണ്. അപ്പോൾ അത് നമുക്കൊരു WD-40 എന്ന് പറയുന്ന ഒരു
ലിക്വിഡ് നമുക്ക് കിട്ടും, കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് 700 ഗ്രാമിൻ്റെതാണ്. അത് വന്നിട്ട് 215 രൂപ ഇതിൻ്റെ എം ആർ പി വരുന്നുണ്ട്. ഇത് നമുക്ക് ഏതെല്ലാം ഭാഗത്തടിക്കണമെന്നുള്ള കാണിക്കാം. നമുക്കാദ്യം നമ്മളെ ഇഗ്നീഷനിൽ തന്നെ എൻജിൻ സ്വിച്ചിൽ എടുത്തിട്ട് ഒരു ശകലം അടിച്ചാൽ മതി. രണ്ട് പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആയിരിക്കും ഇതിൽ ഒന്ന് അടി ഫ്രൈ ചെയ്യുന്ന അത് നന്നായിരിക്കും. അപ്പോൾ സ്മൂത്താണ്. പിന്നെ ഇതുപോലുള്ള നമ്മുടെ സെപ്പറേറ്റ് വരുന്ന സ്വിച്ചുകൾ എഞ്ചിൻ സ്വിച്ച്, ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റ് സ്വിച്ച്, പിന്നെ പെട്രോൾ ടാങ്ക്. നമ്മുടെ ഇത് വന്നിട്ട് ഇപ്പോഴും പെട്രോൾ ടാങ്കിനകത്ത് ടാങ്കിൻ്റെ ഈ നമ്മുടെ ഈ വരുന്നില്ല, ഈ സ്ക്രൂ വരുന്ന ഈ ഭാഗത്ത് ഇവിടെയൊക്കെ പെട്ടെന്ന് തിരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഹോളിൻ്റെ അകത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ഹോളുണ്ട് താഴെ വെള്ളം പോകുന്നത്, അത് ഇളക്കിയെടുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ ഇതിപ്പോൾ ഇവിടെ തിരുമ്പ് വരാത്ത രീതിയിൽ ഇവിടെ നമുക്കൊന്ന് അടിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. തിരിച്ചതുപോലെ തന്നെ ഇതിൻ്റെ മേളിലും കുറച്ച് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ അതുപോലെ എല്ലാ ഭാഗത്തും ബാറ്ററിയുടെ നമുക്ക് ഇതിനകത്തും സൈഡ് ബോക്സ് അതുപോലുള്ള നെറ്റ് ബോൾട്ട് വരുന്ന മെയിൻ മെയിൻ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. എല്ലായിടത്തും അടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അടുത്ത് നമ്മൾ പറയുന്നത് നമ്മളെങ്ങനെ പാർക്ക് ചെയ്യും എന്നുള്ളതാണ്. സെൻട്രൽ സ്റ്റാൻഡിലായിരിക്കും നമ്മൾ വണ്ടി എപ്പോഴും നിർത്താനുള്ളത്. നിർത്തിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലൊരു തടി കഷ്ണം, സ്റ്റാൻഡിൻ്റെ അടിഭാഗത്തൊരു തടി കഷ്ണം എന്തെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തറയിലുള്ള ഈർപ്പം, ഷെഡിലായിരുന്നാലും ശരി തന്നെ, സിമെൻറ്റിൻ്റെ തറയിലായിരുന്നു, ടൈൽസിലായിരുന്നാലും നമുക്ക് ആ തറയിൽ നിന്ന് വരെ ഈർപ്പത്തിൻ്റെത് നമ്മുടെ സ്റ്റാൻഡിലോട്ട് ഈ തുരുമ്പ് പെട്ടെന്ന് വരാനായിട്ട് സാധ്യത കുറയും. അതേപോലെ ഈ ഹോളിൽ നിന്ന് ചെറിയ ഒരു ഇത് വരുന്നുണ്ട്, കുറച്ച് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൂടെ ഇത് ഇനി ഉള്ളിയിലിഞ്ഞ് പോരും. അത് കഴിഞ്ഞ് നല്ലൊരു കവറെടുത്ത് നമുക്കിതിനെ അങ്ങ് മൂടിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു കുറച്ച് ഒരു മാസമൊക്കെ നമുക്ക് സുഖമായിട്ടും ഈ വണ്ടി അങ്ങനെ തന്നെ ഇരിക്കും. വണ്ടി ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ദൂര സ്ഥലങ്ങളിൽ പോകുന്ന ഭായിമാർക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഭായിമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്ത് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ അത് സാധിക്കും. ഓക്കെ, താങ്ക് യു.